സേഫ്ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സേഫ്ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ സെഗ്മെൻറ്റ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കാർസിൻ്റെ റിവ്യൂ, അതുപോലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, പുതിയ ലോഞ്ചസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില എവിടെ ചെന്ന് എത്തി നിൽക്കുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ട്വിസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ രണ്ട് മോഡൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് രണ്ടുമാണ് രണ്ട് മോഡൽസ്. ഇത് ട്രിഗർ 1.0 എന്ന് പറയുന്ന മോഡലാണ്, ഇത് ടോർക്ക് 1.0 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ രണ്ട് സ്കൂട്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ടെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ട്രിഗർ എന്ന് പറയുന്ന ഈ മോഡലിനെ തന്നെ നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഈ മോഡൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 1.5 kW പവറുള്ള മോട്ടറുള്ള വണ്ടിയാണ്. ശരിക്കും ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് രണ്ട് ടൈപ്പിലാണ് വരുന്നത്, രജിസ്ട്രേഷൻ വേണ്ടതുമുണ്ട് വേണ്ടാത്തതുമുണ്ട്. 250 W മുകളിൽ പവറുള്ള എല്ലാ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനും രജിസ്ട്രേഷൻ വേണ്ടതാണ്. അപ്പോൾ ഈ മോട്ടർ എന്ന് പറയുന്നത്, ഈ വണ്ടിയുടെ മോട്ടർ എന്ന് പറയുന്നത് 1.5 kW ആണ്. അതായത് 1500 W വരുന്ന മോട്ടറുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് രജിസ്ട്രേഷൻ, ടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. അടുത്തതായിട്ട് ട്രിഗറിനെ കുറിച്ച് പറയാനുള്ളത് അതിൻ്റെ ബാറ്ററി റേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ട്രിഗർ ശരിക്കും രണ്ട് ബാറ്ററി അവൈലബിൾ ആണ്, 30 Ah 45 Ah. 30 Ah ആണെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്നത് അപ് ടു 100 km റേഞ്ച്. 45 Ah ആണെന്നുണ്ടെങ്കിൽ അപ് ടു 155 km. അതുപോലെ തന്നെ ട്രിഗറിന് മൂന്ന് റൈഡിംഗ് മോഡ്സ് ഉണ്ട്, ലോ, ഡ്രൈവ്, സ്പോർട്ട്. അപ്പോൾ ലോ മോഡലാണ് കമ്പനി ഇത്ര റേഞ്ച് അവകാശപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രിഗറിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 72 W ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും തന്നെ 48 അല്ലെങ്കിൽ 60 W ആയിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ട്രിഗർ കുറച്ചും കൂടി പവർഫുൾ ആണ്. അതുപോലെ തന്നെ ട്രിഗറിൽ വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് LFP ബാറ്ററിയാണ്. അപ്പോൾ LFP ബാറ്ററിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈഫും കൂടുതലാണ്, അതുപോലെ തന്നെ സേഫാണ്. അതായത് കത്ത് പിടിക്കുക അങ്ങനെയുള്ള ചാൻസുകളൊക്കെ വളരെ കുറവാണ്. സാധാരണ ലിഥിയം ബാറ്ററീൻ്റെ റീചാർജ് സൈക്കിൾ 800 ആണെന്നുണ്ടെങ്കിൽ LFP ബാറ്ററിക്ക് അത് 2000 സൈക്കിൾസ് വരെ നമുക്ക് കിട്ടും. ട്രിഗറിൽ വരുന്നത് ഹബ് മോട്ടറാണ്. ഹബ് മോട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പവർ ലോസ് ഒട്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ട്രിഗറിൻ്റെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഒരു എക്സ്റ്റീരിയർ ലുക്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാം നല്ലൊരു എയറോഡൈനാമിക് ഡിസൈനാണ് ട്രിഗറിന് വന്നിരിക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ്, മീറ്റർ കൺസോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ ബീം ഹെഡ്ലൈറ്റ്സ് ആണ് വിത്ത് DR. DR ആണെങ്കിലും ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഫോളോ മീ DR ആണ്. വണ്ടി ഓഫ് ചെയ്താലും ഒരു 5 സെക്കൻഡ്സ് വരെ DR കത്തി തന്നെ നിൽക്കും. പിന്നെ മീറ്റർ കൺസോൾ ആണെന്നുണ്ടെങ്കിലും വണ്ടിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും മീറ്റർ കൺസോളിൽ നമുക്ക് അവൈലബിൾ ആണ്. എത്ര കിലോമീറ്റേഴ്സ് വരെ നമുക്ക് റേഞ്ച് ഉണ്ട്, അതുപോലെ ബാറ്ററിയുടെ സ്ട്രെങ്ത് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കിഡിലൊരു മീറ്റർ കൺസോൾ തന്നെയാണ് ട്രിഗറിന് വരുന്നത്. അതുപോലെ തന്നെ ട്രിഗറിന് വരുന്നത് 10-inch വീൽസ് ആണ് വിത്ത് ട്യൂബ്ലെസ് ടയേഴ്സ്. ട്രിഗറിനൊരു കീയുടെ കൂടെ തന്നെ ഒരു റിമോട്ട് അവൈലബിൾ ആണ്, അതിൽ നമുക്ക് ലോക്ക്, അൺലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും കീന്ന് തന്നെ പറ്റും. ഒരു തെഫ്റ്റ് അലാമും കീയിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ട്രിഗറിൻ്റെ ഫ്രണ്ടിലെ ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്നത് ട്വിൻ ടെലിസ്കോപ്പിക് ഷോക്ക് അബ്സോർബറാണ്. ട്രിഗറിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു USB ചാർജറും അതുപോലെ തന്നെ ഒരു ഹെൽമെറ്റ് ഹാങ്ങറും ഈ ഭാഗത്ത് അവൈലബിൾ ആണ്. ട്രിഗറിൻ്റെ ബാറ്ററിയുടെ ചാർജിങ് പോർട്ട് വരുന്നത് നമ്മുടെ സീറ്റിൻ്റെ താഴെ ഈ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ ട്രിഗറിൻ്റെ ബാക്കിലെ ഫുഡ് റെസ്റ്റ് നമുക്ക് കാണാം, ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്വിസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ട്രിഗർ 1.0 ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ട്വിസ്റ്റിൻ്റെ തന്നെ രണ്ടാമത്തെ മോഡലായ ടോർക്ക് 1.0 ആണ് ഈ കാണുന്നത്. അപ്പോൾ ടോർക്ക് 1.0 ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ വേണ്ടാന്നുള്ളതാണ്. ബിക്കോസ് ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത് 250 W വരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 250 W മുകളിലേക്കുള്ള വണ്ടികൾക്കാണ് രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ടോർക്ക് 1.0 രജിസ്ട്രേഷൻ വേണ്ട. ടോർക്കിൻ്റെ ബാറ്ററി റേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ടോർക്കിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു 30 Ah ബാറ്ററിയാണ്. അതിൽ കമ്പനി അവകാശപ്പെടുന്ന ഒരു 100 km, up to 100 km റേഞ്ച് കിട്ടുന്നത്. പിന്നെ നമ്മൾ ടോർക്ക് നമ്മൾ ട്രിഗറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ട്രിഗറിൽ കണ്ട പോലെ പല ടൈപ്പ് ഓഫ് റൈഡിങ് മോഡ്സ് ഒന്നും നമുക്ക് ടോർക്കിൽ അവൈലബിൾ അല്ല. നമ്മൾ ട്രിഗറിൽ ലോ, ഡ്രൈവ്, സ്പോർട്ട് അങ്ങനെയുള്ള മോഡലൊക്കെ ഉണ്ടായിരുന്നു, അത് ട്രിഗറിൽ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ റിവേഴ്സും ട്രിഗറിൽ അവൈലബിൾ അല്ല.
ടോർക്കിന്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 2 hours ആണ്. അതായത് 0 to 100% ആവാൻ 2 hours ആണ് മാക്സിമം ചാർജിങ് ടൈം എടുക്കുക. പിന്നെ അതുപോലെ ടോർക്കിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 25 kilometers വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കും ഒക്കെ നമുക്ക് ഈ സ്കൂട്ടർ ഉപയോഗിക്കാൻ പറ്റും. കാരണം നമുക്ക് ഇതിന് ലൈസൻസും വേണ്ട. ചാർജ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 units മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു യൂണിറ്റ് 5 രൂപ കൂട്ടുവാണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ 10 രൂപേൻ്റെ ചിലവിൽ നമുക്ക് ഈ വണ്ടി കൊണ്ട് 100 kilometers ഓടാൻ പറ്റും. ടോർക്കിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രിഗറിൽ കണ്ട പോലെ ഒരു DR അവൈലബിൾ ആണ്. ബട്ട് പ്രൊജക്ഷൻ ലാംപ്സ് അല്ല ഹെഡ്ലൈറ്റ്. പിന്നെ അതുപോലെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ്. 10-inch വീൽസ് ആണ് വരുന്നത്. പിന്നെ മീറ്റർ കൺസോൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ഡിജിറ്റൽ മീറ്റർ ആണ്. നമ്മൾ ട്രിഗറിൽ വരുന്നത് ഫുൾ LCD ആയിരുന്നു. ഇതിലൊരു ജസ്റ്റ് ഒരു ഡിജിറ്റൽ മീറ്റർ ആണ്. ബട്ട് നമ്മുടെ ബാറ്ററിയുടെ ചാർജ്, സ്പീഡോ മീറ്റർ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഈ മീറ്ററിൽ അവൈലബിൾ ആണ്. ടോർക്കിലാണെങ്കിൽ നമ്മൾ ട്രിഗറിൽ കണ്ട പോലെ തന്നെ ഒരു USB ഫോൺ ചാർജിങ് മൊബൈൽ ചാർജിങ് പോർട്ട് അവൈലബിൾ ആണ്. അതുപോലത്തെ ഒരു ഹെൽമെറ്റ് ഹാങ്ങറും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ട്രിഗറിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ബാറ്ററി ചാർജിങ് പോയിന്റ് വരുന്നത് സീറ്റിൻ്റെ താഴെയായിട്ടാണ്. ടോർക്കിലാണെങ്കിലും നമ്മൾ ട്രിഗറിൽ കണ്ട പോലെ തന്നെ സെയിം കീയും റിമോട്ടുമാണ് വരുന്നത്. ലോക്ക് അൺലോക്ക് അതുപോലെ തന്നെ നമുക്ക് സ്കൂട്ടറിൽ റിമോട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ആൻറ്റി തെഫ്റ്റ് അലാറവും വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം കുറേ ഒക്കെ ട്രിഗർ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ടോർക്കിലാണെങ്കിലും ട്രിഗറിലെ പോലെ തന്നെ ഹബ് മോട്ടറാണ്. ഫുൾ ചാർജ് ചെയ്തൊരു ട്രിഗർ ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ്. ട്രിഗർ ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ 30 AH ബാറ്ററിയാണ് വരുന്നതെങ്കിൽ 2.5 hours, അതുപോലെ 45 AH ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ 3 hours ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ലിപ്പിൽ ഇരിക്കുന്ന ട്രിഗർ ഫുൾ ചാർജ് ചെയ്ത ട്രിഗറാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം.